നമ്മുടെ ചിന്തകളെ മാറ്റുവാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഓരോരോ ചിന്തകളാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തകളെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഒരു ക്യാൻസർ പേഷ്യൻ്റ്, എത്രയോ ക്യാൻസർ പേഷ്യൻ്റുകളാണ്, എത്രയോ ക്യാൻസർ വന്ന രോഗികളാണ്, അവരുടെ ചിന്തകളെ മാറ്റിക്കഴിയുമ്പം അവർക്ക് നല്ലൊരു ജീവിതം, അവരുടെ ആയുസ് വർദ്ധിക്കുന്നു, അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നു. അതേസമയം ഒരു ക്യാൻസർ വന്നു കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിയുമ്പോഴേക്കും ഇതോടെ എൻ്റെ ജീവിതം തീർന്നു, അല്ലെങ്കിൽ ഇനി എനിക്കൊരു ജീവിതമില്ല എന്നുള്ള ഒരു ചിന്ത മനസ്സിലോട്ട് കടന്നു വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ള ആയുസ്സും കൂടെ നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. നമ്മൾ മരണത്തെ വിളിച്ചു വരുത്തുക ചെയ്യുന്നതെന്ന് പറയാം അല്ലേ. അപ്പം നമുക്ക് ഒത്തിരി പേരെ, നമുക്കിപ്പം നമ്മുടെ പരിചയത്തിൽ നമുക്ക് ഒത്തിരി പേരെ അറിയാം, അവരുടെയൊക്കെ ഒരു മോട്ടിവേഷൻ അവർ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ, അതായത് അവരാ ഒരു അവരുടെ മനസ്സിലുള്ള ഒരുപാട് ചിന്ത, അതായത് എനിക്ക് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകും, ഇനി ഞാൻ മരിക്കത്തേ ഉള്ളൂ, ഇനി എനിക്കൊരു ജീവിതം ഇല്ല എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അത് സംഭവിക്കും. എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആ ചിന്തകളാണ് നമ്മുടെ മനസ്സിനെ കൂടുതലായിട്ട് പ്രശ്നത്തിലോട്ട് വിടുന്നത്. അപ്പം നമ്മളൊരു പോസിറ്റീവായിട്ട് ചിന്തിച്ച് നോക്കിക്കുക. ഇപ്പം നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന ഒരു ഫാമിലി നമ്മുടെ കൂടെയുണ്ട്, നമുക്ക് ആവശ്യത്തിന് നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നുണ്ട്, എനിക്കിനിയും ജീവിക്കാൻ പറ്റും, എനിക്ക് ഈ രോഗത്തെ തോൽപ്പിക്കാൻ പറ്റും, അങ്ങനെയുള്ള നല്ല ഒരു ആത്മവിശ്വാസത്തോടുകൂടി ധൈര്യത്തോടുകൂടി നമ്മൾ അതിനെ സധൈര്യം നേരിട്ട് കഴിയുമ്പം നമ്മുടെ ആയുസ്സിൻ്റെ നീട്ടം നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, അതായത് നമ്മുടെ ആയുസ് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇപ്പം ക്യാൻസർ രോഗികളുടെ കാര്യം മാത്രമല്ല കേട്ടോ, എന്ത് കാര്യമായാലും എന്ത് നെഗറ്റീവ് ചിന്തയായാലും നമ്മുടെ മനസ്സിലോട്ട് കടന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമ്മുടെ ജീവിതത്തെ ബാധിക്കും. നമുക്കിപ്പം പല ചില നിസ്സാര കാര്യങ്ങളാണ്, എന്തെങ്കിലും ചെറിയ പ്രശ്നം വരുമ്പം തന്നെ ഭയങ്കര ടെൻഷനാണ്, അയ്യോ ഇതോടെ കഴിഞ്ഞു എൻ്റെ ജീവിതം, അല്ലെങ്കിൽ ഫ്യൂച്ചറിലോട്ട് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇനി സംഭവിക്കുമായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മനസ്സിലോട്ട് വന്നു കഴിയുമ്പം ചിലപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ തോന്നത്തില്ല, എവിടെയെങ്കിലുമൊക്കെ ചടഞ്ഞുകൂടി നമ്മളിരിക്കും, നമുക്കൊരു സന്തോഷം ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെ ആയി കഴിയുമ്പം തന്നെ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 10 വയസ്സും കൂടെ കൂടി തോന്നും അല്ലേ, നമ്മുടെ മുഖത്തോട്ട് തോന്നി. നമുക്കിപ്പോൾ ഒരു ഭയങ്കര വിഷമമുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ മുഖത്തോട്ടൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 10 വയസ്സ് പ്രായം കൂടുതൽ തോന്നിക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ ചിന്തകളും, ഇപ്പം നമുക്ക് എന്ത്, നമ്മൾ മനുഷ്യരല്ലേ, നമ്മളൊരു ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പം നമുക്ക് എപ്പോഴും ഇങ്ങനെയുള്ള ആകുലതകൾ, വിഷമങ്ങൾ, ചിന്തകളൊക്കെ, വേണ്ടാത്ത ചിന്തകൾ, ബാഡ് നെഗറ്റീവ് ചിന്തകളൊക്കെ നമുക്ക് എപ്പോൾ വേണേലും നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരാം. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് നമ്മളതിനെപ്പറ്റി ഓർത്ത് അയ്യോ അത് ശരിയായില്ല, നമ്മൾ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ചെറിയൊരു അസുഖം വന്നു കഴിയുമ്പം ഇനിയിപ്പോൾ എനിക്ക് വലുതായിട്ട് എന്തെങ്കിലും അസുഖം വരുമോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയ വേദന വന്നു കഴിയുമ്പം ഇത് വേറെന്തെങ്കിലും മാരക രോഗത്തിൻ്റെ ലക്ഷണമാണോ, അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലോട്ട് വന്നു കഴിയുമ്പം പിന്നെ നമ്മൾ അങ്ങനെ ചിന്തിച്ചിരിക്കും, അയ്യോ എനിക്കത് വരുമോ ഇത് വരുമോ, അല്ലെങ്കിൽ ഈ പ്രശ്നം വലുതായി വരുമോ, അങ്ങനെയുള്ള ഓരോ ആശങ്കകൾ നമ്മുടെ മനസ്സിലോട്ട് വരിക. അങ്ങനത്തെ നെഗറ്റീവ് ചിന്ത വന്നു കഴിയുമ്പം അത് നമ്മളെ തന്നെ തളർത്തുവാണ്, അപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നത്തില്ല. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പം നമുക്ക് ആ പ്രശ്നം കൂടുതൽ ഗുരുതരമായിട്ട് നമ്മുടെ ജീവിതത്തിലോട്ട് വരും എന്നുള്ളതാണ്. അപ്പം പറഞ്ഞു വരുന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ, അതിപ്പം നമുക്ക് രോഗങ്ങളെ പറ്റിയുള്ളതാവാം, നമ്മുടെ ഫാമിലിയെ കുറിച്ചുള്ള ചിന്തകളാകാം, അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തെ ചിന്തകളാകാം, അല്ലെങ്കിൽ നമ്മുടെ അസുഖങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമുള്ള ചിന്തകളാകാം, നമ്മുടെ ഫിസിക്കലി മെൻ്റലി ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും ഏത് തരത്തിലുള്ള ബാഡ് ചിന്തകളാണെങ്കിലും അതിനെ നമ്മൾ മാറ്റിയെടുക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് തരണം ചെയ്യാവുന്നതേ ഉള്ളൂ, ഇതിനെയൊക്കെ നമുക്ക് മറികടക്കാവുന്നതേ ഉള്ളൂ എന്ന് നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിയുവാണെങ്കിൽ നമുക്ക് എന്തായാലും, നമ്മൾ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമുക്ക് ധൈര്യമായിട്ട് നല്ല രീതിയിൽ നമുക്ക് സന്തോഷമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും, ഒരു പുതിയ ഒരു ജീവിതം തുടങ്ങാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ മാറ്റിക്കഴിയുമ്പം നമ്മുടെ ആ ജീവിതത്തിൻ്റെ ഒരു പോക്കുണ്ടല്ലോ, അതായത് നമ്മൾ ശരിക്കും ഇപ്പോൾ പറയുക ഒരു മാനസികമായിട്ടും ശാരീരികമായിട്ടും വയ്യാത്തൊരവസ്ഥയിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഗതിയെ, ആ ഒരു പോക്കിനെ നമുക്ക് നമ്മൾ
പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറച്ച് കഴിയുമ്പം നമുക്ക് മുമ്പോട്ട് നല്ല രീതിയിൽ പോകാനായിട്ട് സന്തോഷമായിട്ട് പോകാം. ഇപ്പം ഏതിപ്പം നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇപ്പം മെഡിക്കൽ സയൻസിലൊക്കെ ആണെങ്കിൽ തന്നെ ചില രോഗങ്ങൾക്ക് മ്യൂസിക്കൽ തെറാപ്പി വഴിയായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഈ മ്യൂസിക്കൽ തെറാപ്പി എന്നൊക്കെ പറയുന്നത് പല സ്ഥലങ്ങളിലും ഞാൻ കേട്ടിട്ടുണ്ട്. മരിക്കാനായിട്ട് കിടക്കുന്നവർക്കൊക്കെ ആയാലും മ്യൂസിക്കൽ തെറാപ്പി കൊടുക്കുന്നത്, അതായത് അവർക്ക് ശരിക്കും ആ രോഗത്തിൻ്റെ ആ വലിയ ഒരു രോഗത്തിൻ്റെ ഒരു ഭീകരാവസ്ഥ അവരുടെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് ഇതോര് പഴഞ്ഞിട്ടുണ്ടല്ലോ, അതൊന്നും എനിക്ക് മനസ്സിൽ ഓർമ്മ വരുന്നില്ല. അപ്പം നമ്മൾ ഇതൊന്നും അല്ല, ഇതിനേക്കാളും വലിയ പ്രശ്നം വന്നാലും നമ്മൾ നേരിടും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ടും സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതം തന്നെ നമുക്ക് മാറ്റിമറിച്ച് സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഈ രീതിയിൽ നമ്മുടെ ചിന്തകളെ മാറ്റിമറിക്കാൻ സാധിക്കട്ടെ. നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ. എൻ്റെ വീഡിയോ 10 പേരാണ് കാണുന്നതെങ്കിൽ ആ 10 പേർക്കും ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ഇതുപോലൊരു തീരുമാനം എടുത്തിട്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.